ചാപ്റ്റർ 3 കോമ്പണൻസ് ഓഫ് എൻജിൻ്റെ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. അതിൽ അടുത്തതായിട്ട് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് ഓയിൽ സമ്പ് ആണ്. ഓയിൽ സമ്പ് അല്ലെങ്കിൽ ഓയിൽ പാൻ എന്ന് പറയും. അതിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോട്ടിൽ വരച്ചെടുക്കേണ്ട ചിത്രം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എന്താണ് ഓയിൽ സമ്പ്? അതിനു മുമ്പ് ആദ്യം ഓയിൽ സമ്പ് എവിടെ ആണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. ഓയിൽ സമ്പ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് എവിടെ? ക്രാങ്ക് കേസിൻ്റെ അടിയിലാണ്. ക്രാങ്ക് കേസ് എന്ന് പറയുന്നത് എൻജിൻ്റെ ബ്ലോക്കിൻ്റെ അടിഭാഗമാണ്. ആ ബ്ലോക്ക് എൻജിൻ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിൻ്റെ അടിയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓയിൽ സമ്പ് ഫിക്സ് ചെയ്യുന്നത്. ഓയിൽ സമ്പ് ഫിക്സ് ചെയ്യുമ്പോൾ ഈ ക്രാങ്ക് കേസിനും ഓയിൽ സമ്പിൻ്റെ ഇടയിലൊരു ഗ്യാസ്കറ്റ് വെച്ചതിന് ശേഷം ബോൾട്ടുകളും നട്ടുകളും ഉപയോഗിച്ചിട്ടാണ് നമ്മളെപ്പോഴും ഈ ഓയിൽ സമ്പ് ഫിക്സ് ചെയ്യുന്നത്. ഇനി ഓയിൽ സമ്പിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഓയിൽ സമ്പ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. എൻജിൻ റൺ ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവും, നമ്മൾ പഠിച്ചിരുന്നു ഫ്രിക്ഷണൽ ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു ഒരു വേറൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഒരയുമ്പോൾ, പിസ്റ്റൺ സിലിണ്ടറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ ഒരയുന്നുണ്ട്. ആ ഒരയുന്നത് കാരണം എന്തുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും. അതുപോലെ മറ്റു പല ഭാഗങ്ങളും, പല ബെയറിങ്ങുകളുണ്ട്, ആ ബെയറിങ്ങിൽ ബോളുകൾ തമ്മിൽ ഒരയുന്നുണ്ട്, പല ഭാഗങ്ങളിലും ഇതുപോലെ ഫ്രിക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ഓവർ ഹീറ്റ് ആവാം, അതുപോലെ എൻജിന് തേയ്മാനം കൂടാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൂബ്രിക്കേഷൻ ഓയിൽ ഉപയോഗിക്കുന്നത്. ഓയിൽ എന്ത് ചെയ്യും? ആ ഫ്രിക്ഷനെ കുറച്ചിട്ട് എൻജിൻ പാർട്സിൻ്റെ ലൈഫ്, അതായത് എത്ര കാലം ആ എൻജിൻ പാർട്ട് ഉപയോഗിക്കുക എന്നുള്ളത് കൂട്ടും. അപ്പോൾ ആ എൻജിൻ ഓയിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം, എന്നാലും നമുക്ക് എല്ലാ ഭാഗത്തേക്കും ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഈ ഓയിൽ പാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓയിൽ സമ്പ്. രണ്ട് പേരിലും മാറി മാറി പറയാറുണ്ട്. അടുത്തൊരു ഫംഗ്ഷനാണ്, നമ്മളിപ്പോൾ ഈ ഓയിൽ എന്ത് ചെയ്തു, പല എൻജിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിച്ചു. അവിടെ നിൽക്കില്ല, ഈ ഓയിൽ എന്ന് പറയുന്നത് ഒഴുകുന്ന വസ്തുവാണല്ലോ, ആ എന്ത് ചെയ്യും? താഴത്തേക്ക് തന്നെ വീണ്ടും ഒഴുകി വരും. അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് പോയിട്ട് ലൂബ്രിക്കേഷൻ നടത്തിയതിന് ശേഷം വരുന്ന ഓയിലിനെ റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഓയിൽ പാൻ തന്നെയാണ്. കാരണം ഓയിൽ സ്റ്റോർ ചെയ്യുന്ന ഇത്രയും ഭാഗത്ത്, പക്ഷേ ഇതിലെയൊക്കെ ഓയിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി വരും പല ഭാഗങ്ങളിൽ നിന്നും. എൻജിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന ഓയിലിനെ എല്ലാം സ്റ്റോർ ചെയ്ത് അവസാനം എൻജിൻ പമ്പിൻ്റെ ഏതൊരു പമ്പിൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ഭാഗത്തേക്കും ഓയിലിന് എത്തിക്കുക. അപ്പോൾ ആ പമ്പിൻ്റെ സ്ഥലത്തേക്ക്, പമ്പ് എവിടെയാണ് ഇരിക്കുന്നത്, അവിടേക്ക് ആ ഓയിലിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതും ഈ ഓയിൽ സമ്പിൻ്റെ ഫംഗ്ഷനാണ്. പിന്നെ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഓയില് എൻജിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി ലൂബ്രിക്കേഷൻ നടത്തി തിരിച്ചു വരുമ്പോൾ പോയതുപോലെ ആയിരിക്കില്ല വരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ക്ലീൻ ഓയിലാണ് പോകുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോൾ പല കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ കത്തിക്കഴിഞ്ഞ കാർബണിൻ്റെ കണ്ടൻറ് ഉണ്ടായിരിക്കാം, തേയ്മാനം സംഭവിച്ച മെറ്റലിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കാം, ഇനി കണ്ടൻസേഷൻ വല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ വാട്ടറിന് ഓയിൽ ഉണ്ടായിരിക്കാം, ഇനി പൊടി തന്നെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ പല വരുന്ന ഇമ്പ്യൂരിറ്റീസ്, നമുക്ക് ആ ഓയിലിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ എന്ത് ചെയ്യും? ഈ ഓയിൽ ഇവിടെ തങ്ങി നിൽക്കുന്ന സമയത്ത് ആ ഓയിലിൽ നിന്ന് എന്ത് ചെയ്യും? ആ ഇമ്പ്യൂരിറ്റീസൊക്കെ അടിയും, താഴത്തേക്ക് വന്ന് അടിഞ്ഞു നിൽക്കും. അതിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഈ ഓയിൽ പാൻ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇമ്പ്യൂരിറ്റീസിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഓയിൽ പാനാണ്. അടുത്തൊരു ഫംഗ്ഷനും കൂടിയുണ്ട്, ടോട്ടൽ നാല് ഫംഗ്ഷനാണുള്ളത്. നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ എൻജിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയി തിരിച്ചു വരുന്ന ഓയില് ചൂടായിട്ടുണ്ടാകും. കാരണം എൻജിൻ്റെ പല ഭാഗങ്ങളും വളരെ ഹൈ ടെമ്പറേച്ചറാണ്. പിന്നെ രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടി ഒരയുമ്പോൾ ആ വസ്തുക്കൾ ചൂടാവും, അതിൻ്റെ ഇടയിൽ കൂടി പോകുന്ന ഓയിലും ചൂടാവും. അങ്ങനെ വരുന്ന ഓയിൽ എവിടെയാണ് എത്താൻ പോകുന്നത്? അവസാനം ഓയിൽ പാനിലെത്തും. അപ്പോൾ ഓയിൽ പാൻ എന്ത് ചെയ്യും? ആ ഹീറ്റിനെയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് കടത്തിവിടുകയും ചെയ്യും. അപ്പോൾ ഓയിലിനെ കൂൾ ചെയ്യിക്കാനും അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോർ ദ ലൂബ്രിക്കേഷൻ ഓയിൽ, ലൂബ്രിക്കേഷൻ ഓയിലിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിസീവ് ദ ഓയിൽ കമ്മിങ് ഫ്രം വേരിയസ് പാർട്സ് ആഫ്റ്റർ ലൂബ്രിക്കേഷൻ, ലൂബ്രിക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഓയിലിനെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ വരുന്നത് ആക്ട് ആസ് എ സ്റ്റോറേജ് ഫോർ ഇമ്പ്യൂരിറ്റീസ് ഇൻ ഓയിൽ സച്ച് ആസ് വാട്ടർ, ബ്ലോ ബൈ ഗ്യാസ്, മെറ്റൽ പാർട്ടിക്കിൾസ് ആൻഡ് അതർ ഡസ്റ്റ്. ഈ പറയുന്ന ഇമ്പ്യൂരിറ്റീസിനെല്ലാം താൽക്കാലികമായി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നെ പറയുന്ന അവസാനത്തെ പോയിൻ്റ് ആണ് ആക്ട് ആസ് എ കൂളിംഗ് സർഫസ് ടു റിമൂവ് ഹീറ്റ് ഫ്രം ഓയിൽ, ചൂടായ ഓയിലിനെ ചൂട് റിമൂവ് ചെയ്യാൻ, അതായത് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പം ഇത്രയാണ് ഒരു ഓയിൽ സമ്പിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്.
ഇനി നോക്കുകയാണെങ്കിൽ ഈ സൈഡ് ഈ ചിത്രം നോക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ, ഈ അടിഭാഗം ഈ സമ്പിൻ്റെ അടിഭാഗം ചെരിഞ്ഞാണിരിക്കുന്നത്, ഒരു സ്ലോപ്പിലാണ് ഇരിക്കുന്നത്. എന്തിനാണ് സ്ലോപ്പ് കൊടുക്കുന്നത്? കാരണം ഓയിലെല്ലാം എന്ത് ചെയ്യണം, ഒരു ഭാഗത്ത്, ഈ ഭാഗത്താണ് നമ്മൾ പമ്പ് വയ്ക്കുക, ഈ ഏറ്റവും താഴ്ന്ന ഭാഗത്താണ് നമ്മൾ പമ്പ് വയ്ക്കുന്നത്. ആ പമ്പ് വയ്ക്കുന്നിടത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത്, എല്ലാ ഓയിലും വരേണ്ടത്. കാരണം ഓയിൽ ഇവിടെ കൂടി നിന്ന് കഴിഞ്ഞാൽ പമ്പിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓയിലിന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു സ്ലോപ്പ് കൊടുക്കും. എല്ലാ ഓയിൽ സമ്പിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് ഒരു ഒരു കൃത്യമായ പോയിന്റിലേക്ക്, ഏതോ ഒരു പോയിന്റിലേക്ക് സ്ലോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ സ്ലോപ്പിൻ്റെ അടിയിലായിട്ടാണ്, കാരണം ഈ സ്ലോപ്പിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് എന്ത് വരിക, പമ്പിൻ്റെ പിക്കപ്പ് ട്യൂബ് ഉണ്ടായിരിക്കുക. പിക്കപ്പ് ട്യൂബ് എന്നാൽ പമ്പിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ എടുക്കുന്ന ട്യൂബ് ഇരിക്കുന്നത് ഈ സ്ലോപ്പിൻ്റെ ഏറ്റവും അടിഭാഗത്തായിരിക്കും. അതുപോലെ തന്നെ ആ ഭാഗത്തായി തന്നെ ഒരു ഡ്രെയിൻ പ്ലഗ് വെക്കാറുണ്ട്. ഡ്രെയിൻ പ്ലഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറേ ദിവസം എൻജിൻ ഓടിയതിന് ശേഷം ആ ഓയിൽ എന്ത് ചെയ്യും, ഒരുപാട് ചളിയൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഓയിൽ മാറ്റേണ്ട അവസ്ഥ വരും കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ, രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഓയിൽ മാറ്റേണ്ട അവസ്ഥ വരും. ആ സമയത്ത് ഈ ഓയിലിനെ എല്ലാം റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഡ്രെയിൻ പ്ലഗ്. ഡ്രെയിൻ പ്ലഗ് നമ്മൾ ഊരിയതിന് ശേഷം അടിയിലൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പഴയ ഓയിലെല്ലാം ഡ്രെയിൻ പ്ലഗ് വഴി താഴത്തേക്ക് വരികയും നമ്മൾ പുതിയ ഓയിൽ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. അതിന് ഡ്രെയിൻ പ്ലഗ് വഴിയല്ല, അതിന് വേറെ വഴിയുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ഒരു പാർട്ട് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്, ഒരു ബാഫിൾ പ്ലേറ്റ്. ഈ കാണുന്ന പ്ലേറ്റിനാണ് ബാഫിൾ പ്ലേറ്റ് എന്ന് പറയാം. ബാഫിൾ പ്ലേറ്റ് പല രീതികളിൽ വെക്കാറുണ്ട്, തൽക്കാലം ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ബാഫിൾ പ്ലേറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹനങ്ങൾ വളവ് തിരിയുക അല്ലെങ്കിൽ കയറ്റം കയറുകയൊക്കെ ചെയ്യുമ്പോൾ ഓയിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഒഴുകിപ്പോകും. പമ്പ് എവിടെയാണ് ഇരിക്കുന്നത്? ഇനിയിപ്പോൾ വണ്ടി ഇങ്ങനെ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കാനിരിക്കട്ടെ, നേരെ സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്ക് ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഓയിൽ മൊത്തം എന്ത് ചെയ്യും, ഒഴുകി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, പമ്പിലേക്ക് പിന്നെ ഓയിൽ കിട്ടില്ല. പമ്പിൻ്റെ ട്യൂബ് ഇവിടെ ഇരിക്കുന്നത്, ഓയിൽ ഇവിടെയും, കാരണം കയറ്റം കയറിക്കൊണ്ടിരിക്കുകയല്ലോ, വണ്ടി ചെരിഞ്ഞാൽ പോകുന്നത് ഇപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഓയിൽ ഇങ്ങോട്ട് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വണ്ടിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പമ്പിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൂബ്രിക്കേഷൻ നടന്നില്ലെങ്കിൽ വണ്ടി കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ലൂബ്രിക്കേഷൻ നടക്കുമ്പോൾ ഓയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും സ്റ്റാർവ് ആവാൻ പാടില്ല. സ്റ്റാർവ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വിശന്നിരിക്കുന്ന അവസ്ഥയാണ് സ്റ്റാർവ് ആവുന്നത്. പമ്പ് സ്റ്റാർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പമ്പിന് ഓയിൽ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാഫിൾ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. അതായത് പമ്പിൻ്റെ അടുത്തുനിന്നും ഓയിൽ ദൂരേക്ക് ഒഴുകിപ്പോവാതിരിക്കാൻ. എങ്ങനെയൊക്കെ വരുമ്പോൾ വണ്ടി കയറ്റം കയറുമ്പോഴോ അല്ലെങ്കിൽ വളവ് തിരിയുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും പമ്പിൻ്റെ അടുത്ത് നിന്ന് ഓയിൽ മറ്റ് ഭാഗങ്ങളിലേക്ക് ഒഴുകിപ്പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാഫിൾ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാഫിൾ പ്ലേറ്റ് എന്ത് ചെയ്യും, ഓയിൽ പിക്കപ്പ് ട്യൂബിൻ്റെ അടുത്തേക്ക് എപ്പോഴും ഓയിലിനെ, കുറച്ച് ഓയിലെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും എപ്പോഴും. ഡ്രെയിൻ പ്ലഗും ആ ഭാഗത്ത് തന്നെയാണ് വരിക. കാരണം ഏറ്റവും അടിഭാഗത്താണ് എന്ത് ചെയ്യുക, നമ്മൾ ഓയിൽ പിക്കപ്പ് ട്യൂബ് വയ്ക്കുക, ആ ഭാഗത്ത് തന്നെയാണ് എന്ത് ചെയ്യുക, ഡ്രെയിൻ പ്ലഗും ഏകദേശം ഉണ്ടായിരിക്കുക. അപ്പോൾ ബാഫിൾ പ്ലേറ്റിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, പമ്പ് എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റാർവ് ആവാൻ പാടില്ല. ആ വാക്ക് തന്നെ ഉപയോഗിക്കാൻ പഠിക്കുക, പമ്പിൻ്റെ സ്റ്റാർവിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പമ്പിന് ഓയിൽ കിട്ടാതിരിക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ. ഏത് സമയത്ത്, വണ്ടി കയറ്റം കയറുമ്പോൾ അല്ലെങ്കിൽ വണ്ടി തിരിയുമ്പോഴൊക്കെ ഓയിൽ എപ്പോഴും ഒരു ഭാഗത്തേക്ക് പോകാൻ നോക്കുമല്ലോ. കാരണം വണ്ടി ഇങ്ങനെയാണ് കയറ്റം കയറുന്നതെങ്കിൽ വണ്ടി ഓയിൽ മൊത്തം ഈ സൈഡിലേക്ക് പോകും. ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പമ്പിന് ഓയിൽ കിട്ടില്ല. ആ പമ്പിന് ഓയിൽ കിട്ടിയില്ലെങ്കിൽ ലൂബ്രിക്കേഷൻ മൊത്തം നിൽക്കും. അപ്പോൾ ലൂബ്രിക്കേഷൻ ഒരിക്കലും നിൽക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാഫിൾ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഓയിൽ സമ്പിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഓയിൽ സമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, ഓയിൽ സമ്പിൽ നമുക്ക് ഒത്തിച്ച് ലോഡുകളൊന്നും വരാനില്ല, അറിയാമായിരിക്കുമല്ലോ. ഓയിൽ സമ്പിന് എഞ്ചിൻ്റെ അടിഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യുന്ന ഭാഗമാണ്. അതിൽ കംപ്രഷനോ ഇഗ്നിഷനോ അല്ലെങ്കിൽ പ്രഷറുകളോ ടെമ്പറേച്ചറോ ഒന്നും അതിലേക്ക് വരാനില്ല. അതുകൊണ്ട് തന്നെ അത്ര സ്ട്രോങ് മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് സമ്പ് ഉണ്ടാക്കുന്നത് പ്രസ്ഡ് സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം അലോയുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. ഒന്നുകിൽ പ്രസ്ഡ് സ്റ്റീൽ സ്റ്റീൽ പ്ലേറ്റുകൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ അലുമിനിയം അലോയുടെ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാറ്, സമ്പ് ഉണ്ടാക്കുന്നത്. ഇത്രയാണ് നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ഓയിൽ സമ്പ് ക്രാങ്കേസിലാണ്, ക്രാങ്കേസിൻ്റെ അടിയിലാണ് വെക്കുന്നത്. അത് ബോൾട്ടുകളും ഇടയ്ക്കൊരു ഗ്യാസ്കറ്റും വെച്ചിട്ട് ലീക്കേജ് തടയുന്നുണ്ട്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സ്റ്റോർ ചെയ്യുന്നു, ഓയിൽ പല ഭാഗങ്ങളിൽ നിന്നും തിരിച്ചു വരുന്ന ഓയിലിനെ റിസീവ് ചെയ്യുന്നു, ഇമ്പ്യൂരിറ്റീസിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, കൂളിംഗ് സർഫസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓയിൽ സമ്പിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഒരു സ്ലോപ്പായിരിക്കും. ആ സ്ലോപ്പിൻ്റെ അറ്റത്താണ് നമ്മുടെ പിക്കപ്പ് ട്യൂബ് ഉണ്ടായിരിക്കുക, ഓയിൽ പമ്പിൻ്റെ പിക്കപ്പ് ട്യൂബ് ഉണ്ടായിരിക്കുക. വാഹനങ്ങൾ കയറ്റം കയറുമ്പോഴോ അല്ലെങ്കിൽ വളവ് തിരിയുമ്പോഴോ ഒക്കെ ഓയിൽ പമ്പ് സ്റ്റാർവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാഫിൾ പ്ലേറ്റുകൾ വെച്ചു കൊടുക്കും. ബാഫിൾ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ പമ്പിലേക്ക് എപ്പോഴും ഓയിൽ കിട്ടുന്ന രീതിയിലാണ് വെച്ചിട്ടുണ്ടായിരിക്കുക. ഈ
സമ്പിൻ്റെ ഏറ്റവും അടിയിലായിട്ടൊരു ഡ്രെയിൻ പ്ലഗും കൊടുത്തിട്ടുണ്ട്. കാരണം ഓയിൽ, അതായത് ഉപയോഗം കഴിഞ്ഞ ഓയിലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓയിൽ പ്ലഗ് അല്ലെങ്കിൽ ഡ്രെയിൻ പ്ലഗ് കൊടുത്തിരിക്കുന്നത്. ഓയിൽ സമ്പിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പ്രസ്ഡ് സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം അലോയ് കൊണ്ടുള്ള ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. ഷീറ്റ് മെറ്റൽ കൊണ്ടാണ് എന്ത് ചെയ്യാറ് സാധാരണയായിട്ട് നമ്മൾ ഓയിൽ സമ്പ് നിർമ്മിക്കുന്നത്. ഇത്രയാണ് ഓയിൽ സമ്പിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത കോമ്പണൻ്റാണ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. മാനിഫോൾഡിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് മാനിഫോൾഡുകൾ എന്ന് പറഞ്ഞാൽ, രണ്ട് തരത്തിലുള്ള മാനിഫോൾഡുകൾ ഉണ്ടായിരിക്കും. ഇൻലെറ്റ് മാനിഫോൾഡ്, എക്സോസ്റ്റ് മാനിഫോൾഡ്, തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം മാനിഫോൾഡ് എന്താണ്? മാനിഫോൾഡ് എന്ന് പറയുന്നത് ഒരു പൈപ്പുകളാണ്, കണ്ടാൽ തന്നെ അറിയാലോ കുറേ ഒരു പൈപ്പുകളാണ്. പൈപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എഞ്ചിൻ്റെ ഉള്ളിലേക്കും എഞ്ചിൻ്റെ പുറത്തേക്കും ഗ്യാസിനെ കൊണ്ടുവരാനും തിരിച്ച് കൊണ്ടുപോകാനും ഉപയോഗിക്കുന്ന പൈപ്പുകളാണ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. അത് കമ്പഷൻ ചേമ്പറിനുള്ളിലേക്ക് ഗ്യാസുകളെ കൊണ്ടുവരാനും പുറത്തേക്ക് കൊണ്ടുപോകാനും ഉപയോഗിക്കുന്ന പൈപ്പുകളെ വിളിക്കുന്ന പേരാണ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൊണ്ടുവരുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുവരുന്നതാണ് എന്ത് ചെയ്യുക, എന്താണ് കൊണ്ടുവരിക? കത്താൻ ഉള്ള, അതായത് നമുക്ക് എഞ്ചിനിലേക്ക് ആവശ്യമായിട്ട് വരുന്ന എയർ ഫ്യുവൽ മിക്സറിനെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന എന്തിനെ, എയർ ഫ്യുവൽ മിക്സറിനെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന പൈപ്പിനെ വിളിക്കുന്ന പേര് ഇൻലെറ്റ് മാനിഫോൾഡ് എന്നും, കത്തിക്കഴിഞ്ഞതിന് ശേഷം, അതായത് പവർ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് എക്സോസ്റ്റ് സ്ട്രോക്കിൽ കത്തിക്കഴിഞ്ഞ ഫ്ലൂ ഗ്യാസ് അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസിനെ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന പൈപ്പിനെ വിളിക്കുന്നത് എക്സോസ്റ്റ് മാനിഫോൾഡ് എന്നുമാണ്. രണ്ട് മാനിഫോൾഡായല്ലോ. അപ്പോൾ ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിനുള്ളിലേക്ക് എയർ ഫ്യുവൽ മിക്സറിനെ കൊണ്ടുവരുന്നു. എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിനുള്ളിൽ നിന്ന് കത്തിക്കഴിഞ്ഞ ഗ്യാസിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം, നോക്കും നാല് സിലിണ്ടർ ഉണ്ടെങ്കിൽ നാല് സിലിണ്ടറിലേക്ക് ആ പൈപ്പ് എത്തുന്നുണ്ട്. കാരണം ആ പൈപ്പ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ സിലിണ്ടറിലേക്കും എയർ ഫ്യുവൽ മിക്സർ എത്തുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? കാർബറേറ്റർ ഫ്ലാഞ്ച് എന്നാണ് പറഞ്ഞത്. കാർബറേറ്റർ എന്ന് പറയുന്ന എക്യുപ്മെൻ്റ് ഉപയോഗിക്കുന്നത് എയർ ഫ്യുവൽ മിക്സർ ഉണ്ടാക്കാനാണ്. അത് നമുക്ക് വരുന്ന വഴിക്ക് കൂടുതലായിട്ട് പഠിക്കാം. അതുപോലെ എക്സോസ്റ്റ് ഗ്യാസ് പോകാൻ വേണ്ടി നാല് സിലിണ്ടറിൽ നിന്നും ഒരു പൈപ്പ് വരും. ആ പൈപ്പ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അത് ടെയിൽ പൈപ്പിലേക്ക് പോകും. ടെയിൽ പൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എഞ്ചിൻ നിന്ന് ഗ്യാസ് പുറത്തേക്ക് വന്നു, നമ്മൾ പോക്കോയിൽ എന്ന് പറയില്ലേ, ആ പോക്കോയിലേക്കുള്ള പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാനിഫോൾഡ് എന്ന് പറയുമ്പോൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി എവിടെയാണ് നമ്മൾ ഈ മാനിഫോൾഡ് ഫിക്സ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ, മാനിഫോൾഡ് എപ്പോഴും ഇരിക്കുന്നത് ഹെഡിലാണ്, എഞ്ചിൻ ഹെഡിലാണ് മാനിഫോൾഡ് ഇരിക്കുന്നുണ്ടാവുക. സാധാരണയായിട്ട് രണ്ട് മാനിഫോൾഡുകളും ഒരേ സൈഡ് തന്നെ ഫിക്സ് ചെയ്യും, അതായത് ഹെഡിൻ്റെ ഒരേ സൈഡ് തന്നെ, അല്ലെങ്കിൽ ഈ മാനിഫോൾഡുകൾ വരുന്ന വഴി ഏകദേശം ഒരേപോലെ ആയിരിക്കും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സോസ്റ്റ് മാനിഫോൾഡിലൂടെ വരുന്ന ഗ്യാസ് ചൂടുള്ളതായിരിക്കും. ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ പോകുന്നത് തണുത്ത എയർ ഫ്യുവൽ മിക്സറാണ്, കാരണം അത് ചൂടായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ എയർ ഫ്യുവൽ മിക്സർ എന്ന് പറഞ്ഞാൽ എയർ ഗ്യാസാണ്, ഫ്യുവൽ എന്ന് പറയുന്നത് ലിക്വിഡാണ്. ലിക്വിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, വളരെ ചെറിയ പാർട്ടിക്കിളാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്ന് ആ എയർ ഫ്യുവൽ മിക്സറിനെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ ലിക്വിഡ് പാർട്ടിക്കിളായി കിടക്കുന്ന ഫ്യുവൽ, അതായത് പെട്രോൾ ആയിക്കോട്ടെ, പെട്രോൾ എന്ത് ചെയ്യും, അത് ആവിയായി പോകും. പെട്രോൾ ആവിയായി കഴിഞ്ഞാൽ എയറുമായിട്ട് എന്ത് ചെയ്യും, നല്ല രീതിയിൽ മിക്സാക്കാൻ പറ്റും. അപ്പോൾ തുള്ളി തുള്ളിയായി കിടന്നിരുന്ന പെട്രോളൊക്കെ എന്തായി, എയറുമായിട്ട് നല്ലപോലെ മിക്സാവണമെങ്കിൽ ഒന്ന് ചെറുതാക്കി ചൂടാക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചൂടാക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് ഈ എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ ചൂടെടുക്കാം. അപ്പോൾ എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ പൈപ്പും ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ പൈപ്പും ഏകദേശം തൊട്ടടുത്ത് കൂടിയാണ് കടന്നു പോവുക. അപ്പോൾ എന്ത് ചെയ്യും, ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്ന് കുറച്ച് ചൂട് കയറി വരും. അപ്പോൾ എയർ ഫ്യുവൽ മിക്സർ ചൂടാവുകയും ബെറ്റർ കമ്പഷൻ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് സാധാരണയായിട്ട് ബെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഇൻലെറ്റ് മാനിഫോൾഡും എക്സോസ് മാനിഫോൾഡും എഞ്ചിൻ്റെ അല്ലെങ്കിൽ എഞ്ചിൻ ഹെഡിൻ്റെ ഒരേ ഭാഗത്തു കൂടി വരുന്നതാണ്. ഇനി എന്തുപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ മാനിഫോൾഡിൻ്റെ ഉണ്ടാക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ കടന്നു വരുന്നത് എന്താണ്, എയർ ഫ്യുവൽ മിക്സറാണ്. എയർ ഫ്യുവൽ മിക്സർ എന്ന് പറഞ്ഞാൽ അത്ര ചൂടൊന്നും ഉണ്ടായിരിക്കില്ല, കാരണം സിലിണ്ടറിനുള്ളിൽ പോയാൽ കത്തിയതിന് ശേഷം എന്തുണ്ടാവുള്ളൂ, ചൂടുണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻലെറ്റ് മാനിഫോൾഡ് അധികം ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അലുമിനിയം അലോയ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, കാസ്റ്റ് അയൺ കൊണ്ടും ഉണ്ടാക്കാം, പക്ഷേ കാസ്റ്റ് അയൺ നിർബന്ധമില്ല. ഇനി എക്സോസ് മാനിഫോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ, എക്സോസ് മാനിഫോൾഡിലൂടെ കടന്നു പോകുന്നത് വളരെ ചൂട് കൂടിയാൽ, കത്തിക്കഴിഞ്ഞ ചൂടുള്ള ഗ്യാസാണ് വരുന്നത്. ചൂടുള്ള ഗ്യാസിന് അലുമിനിയം വെച്ചാൽ ശരിയാവില്ല, കാരണം എന്ത് ചെയ്യാം, ചിലപ്പോൾ ഉരുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എക്സോസ് മാനിഫോൾഡ് എപ്പോഴും കാസ്റ്റ് അയൺ കൊണ്ട് തന്നെ ഉണ്ടാക്കണം. ഇത്രയാണ് നമുക്ക് മാനിഫോൾഡിനെ കുറിച്ച് പറയാനുള്ളത്. മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൈപ്പുകളാണ്.
എഞ്ചിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കമ്പസൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് ഗ്യാസിനെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുന്ന പൈപ്പുകളെ വിളിക്കുന്ന പേരാണ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കത്താൻ ഉപയോഗിക്കുന്ന എയർ ഫ്യുവൽ മിക്സ്ചർ കയറി വരുന്ന പൈപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻലെറ്റ് മാനിഫോൾഡ്. കത്തിക്കഴിഞ്ഞ ഗ്യാസ് എഞ്ചിൻ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്ന പൈപ്പിനെ വിളിക്കുന്ന പേരാണ് എക്സോസ്റ്റ് മാനിഫോൾഡ്. ഈ രണ്ട് മാനിഫോൾഡും എഞ്ചിൻ ഹെഡിൻ്റെ ഒരേ സൈഡിൽ തന്നെ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ കടന്നു പോകുന്ന എയർ ഫ്യുവൽ മിക്സറിനെ എക്സോസ്റ്റ് മാനിഫോൾഡിലൂടെ കടന്നു പോകുന്ന ഹീറ്റ് ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യാം, ഈ ലിക്വിഡ് ഫ്യുവൽ അതായത് എയർ ഫ്യുവൽ മിക്സറിലുള്ള ഫ്യുവൽ എന്ത് ചെയ്യും, ഒന്നുകൂടി എവാപറേറ്റ് ചെയ്യുകയും ഒന്നുകൂടി നല്ല രീതിയിൽ കത്തുകയും ചെയ്യും. ഇൻലെറ്റ് മാനിഫോൾഡിലൂടെ കടന്നു പോകുന്ന ചൂട് കുറഞ്ഞ ടെമ്പറേച്ചറുള്ള ഗ്യാസ് ആയതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, അലുമിനിയം അലോയ് കൊണ്ടോ കാസ്റ്റ് അയൺ കൊണ്ടോ ഉണ്ടാക്കാം. പക്ഷേ എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത് കടന്നു പോകുന്നത് ഹൈ ടെമ്പറേച്ചർ ഗ്യാസാണ്, അതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കണം, അതിന് കാസ്റ്റ് അയൺ തന്നെ ഉപയോഗിക്കണം. ഇൻലെറ്റ് മാനിഫോൾഡ് നമുക്ക് അലുമിനിയം അലോയ് കൊണ്ടോ കാസ്റ്റ് അയൺ കൊണ്ടോ ഉണ്ടാക്കാം, പക്ഷേ എക്സോസ്റ്റ് മാനിഫോൾഡ് നിർബന്ധമായിട്ടും കാസ്റ്റ് അയൺ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. ഇത്രയാണ് നമുക്ക് മാനിഫോൾഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ചിത്രം നിങ്ങൾ നോട്ടിൽ വരച്ചെടുക്കണം. അടുത്ത കോമ്പണൻ്റ് ആണ് ഗ്യാസ്കെറ്റ്. ഗ്യാസ്കെറ്റിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു ചിത്രം വരച്ചെടുക്കുക, ഏതെങ്കിലും ഒരു ഗ്യാസ്കെറ്റ്, ഈ ഒരു ഗ്യാസ്കെറ്റ് വരച്ചോളൂ, നാല് സിലിണ്ടറുള്ള ഒരു ഗ്യാസ്കെറ്റ് വരയ്ക്കുക. ഗ്യാസ്കെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സീലിംഗ് എക്യുപ്മെൻ്റ് ആണ്, സീലിംഗ് ഇൻവെൻറ്റ് ഉപയോഗിക്കുന്ന പാർട്ടാണ്. അപ്പോൾ എന്താണ് സീലിങ്ങിൻ്റെ ആവശ്യം എന്ന് നോക്കുകയാണെങ്കിൽ, നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു സിലിണ്ടർ ബ്ലോക്കും സിലിണ്ടർ ഹെഡും തമ്മിലുള്ള ജോയിൻ്റ് നോക്കാം. സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഹെഡ് ഏറ്റവും ടോപ്പ് ഭാഗത്തിനെ നമ്മൾ ഡെക്ക് എന്നാണ് വിളിക്കുന്നത്. ആ ഡെക്കിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്, സിലിണ്ടർ ഹെഡ് വരുന്നത്. ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ ഒരു മെഷീൻ ചെയ്ത് ഉണ്ടാക്കുകയാണ് ഉപയോഗിക്കുന്നത്. പല രീതിയിലുള്ള മെഷീനിങ് പ്രോസസ്സുകളുണ്ട്, ലെയ്ത്തിൽ അല്ലെങ്കിൽ സി എൻ സിയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഭാഗങ്ങളാണ് ഈ പറയുന്ന എല്ലാം സർഫസുകൾ എന്ന് പറയുന്നത്. പക്ഷേ എത്രത്തോളം പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിലും അതിനൊക്കെ ചെറിയ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. രണ്ട് സർഫസും ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല എന്ന് വരും, പക്ഷേ അതിൻ്റെ ഉള്ളിലൂടെ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ആ എൻജിൻ വർക്ക് ചെയ്യുകയാണെന്നിരിക്കട്ടെ, അതായത് ഇടയ്ക്ക് ഗ്യാസ്കെറ്റ് ഒന്നും ഇല്ലാതെ സിലിണ്ടറിൻ്റെ ബ്ലോക്കിൻ്റെ മുകളിൽ നേരെ ഹെഡ് വെച്ചിട്ട് നമ്മൾ എൻജിൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് ഗ്യാസാണല്ലോ ഉള്ളത്. ഗ്യാസ് എന്ത് ചെയ്യും, ഗ്യാസിന് പോകാൻ വലിയ വഴിയൊന്നും വേണ്ട, ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഗ്യാസ് ലീക്കായി പോകും. അങ്ങനെ ഗ്യാസ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കംപ്രഷൻ നടക്കില്ല. ഇനി കത്തിക്കഴിയുമ്പോൾ പവർ സ്ട്രോക്കിന് അഥവാ പവർ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ പ്രഷർ വളരെ കൂടുതലാണ്. പ്രഷർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റാവുന്ന വഴിയൊക്കെ ഗ്യാസ് പുറത്തേക്ക് വന്ന് നോക്കും. അപ്പോൾ എത്ര ചെറിയ ഗ്യാപ്പാണെങ്കിൽ പോലും ആ ഗ്യാപ്പ് വഴിയൊക്കെ എന്ത് ചെയ്യും, ഈ ഗ്യാസ് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് പവർ എന്ത് ചെയ്യില്ല, പുറത്തേക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള രണ്ട് സർഫസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് തമ്മിൽ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ എന്തെങ്കിലും ചെറിയ ഗ്യാപ്പുകളിലൂടെ അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസിലൂടെ ഗ്യാസ് ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ സീലാണ് ഗ്യാസ്കെറ്റ് എന്ന് പറയുന്നത്. രണ്ട് മെറ്റൽ സർഫസുകൾ തമ്മിൽ ജോയിൻ ചെയ്യിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഗ്യാസ് ലീക്കേജ് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ സീലിനെ വിളിക്കുന്ന പേരാണ് ഗ്യാസ്കെറ്റ് എന്ന് പറയുന്നത്. അതിന് കാരണം, അത് ഉപയോഗിക്കേണ്ടി വരുന്ന കാരണം എന്ന് നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള മെഷീനിങ് നടക്കില്ല, അപ്പോൾ എന്തായാലും ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ഗ്യാസ്കെറ്റ് ഉപയോഗിക്കുന്നത്, നമ്മൾ പറഞ്ഞു ഹെഡിൽ ബ്ലോക്കിൻ്റെ ഇടയിൽ ഉപയോഗിക്കാറുണ്ട്, മാനിഫോൾഡിൻ്റെ ഹെഡിൻ്റെ ഇടയിൽ ഉപയോഗിക്കാറുണ്ട്, സമ്പിൻ്റെയും ട്രാങ്കേഴ്സിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണോ ഫ്ലൂയിഡുകൾ ഉപയോഗിക്കുന്നത് അവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഗ്യാസ്കെറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അവിടെയൊക്കെ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. ഇനി ഒരു നല്ല ഗ്യാസ്കെറ്റിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ഗുണം അതിന് ഹൈ ടെമ്പറേച്ചർ താങ്ങാനുള്ള കഴിവുണ്ടായിരിക്കണം. കാരണം സിലിണ്ടറിൻ്റെ ബ്ലോക്കിൻ്റെയും ഹെഡിൻ്റെ ഇടയിൽ വരുന്ന ആ ഗ്യാസ്കെറ്റ് പെട്ടെന്ന് തീപിടിക്കുന്നതാണെങ്കിൽ പിന്നെ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, പെട്ടെന്ന് കേടുവരാൻ പാടില്ല, ചൂടാകുമ്പോൾ പെട്ടെന്നൊന്നും കേടുവരാൻ പാടില്ല. പിന്നെ ഒന്ന് വേണ്ടത് ഹൈ റെസിസ്റ്റൻസ് ടു കെമിക്കൽ റിയാക്ഷൻ. ഈ ഗ്യാസ്കെറ്റിൻ്റെ അടുത്തുകൂടിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, കത്താൻ പോകുന്ന എയർ ഫ്യുവൽ മിക്സ്ചർ വരുന്നത് അവിടേക്കാണ്, കത്തിക്കഴിഞ്ഞ ശേഷമുള്ള ഗ്യാസ് വരുന്നത് അവിടെയാണ്. അപ്പോൾ ഈ ഗ്യാസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഗ്യാസ്കെറ്റുമായിട്ട് മിക്സായിട്ട് ഗ്യാസ്കെറ്റ് എന്ത് ചെയ്യില്ല, കെമിക്കൽ റിയാക്ഷനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഗ്യാസ്കെറ്റ് കംപ്ലൈൻ്റ് ആവും. ഗ്യാസ്കെറ്റ് എന്ത് ചെയ്യാൻ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ മൊത്തം അഴിക്കേണ്ട അവസ്ഥയാണല്ലോ. അപ്പോൾ ഗ്യാസ്കെറ്റ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല, കേടുവരാനൊന്നും പാടില്ല. അപ്പോൾ എങ്ങനെയൊക്കെ കേടുവരാനുള്ളത്, ഒന്നുകിൽ ചൂട് കൂടി കേടുവരാം, അല്ലെങ്കിൽ ഫ്യുവൽ എയറും അല്ലെങ്കിൽ എക്സോസ് ഗ്യാസുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് കേടുവരാം, ഇത് രണ്ടും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു നല്ല ഗ്യാസ്കെറ്റിന് വേണ്ട രണ്ട് ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്,
രണ്ടാമത്തേത് ഹൈ റെസിസ്റ്റൻസ് ടു കെമിക്കൽ റിയാക്ഷൻ. ചൂടാകുമ്പോൾ കേടുവരാൻ പാടില്ല, കെമിക്കൽസുമായിട്ട് ചേർന്നിട്ട് കേടുവരാൻ പാടില്ല. ഇനി ഗ്യാസ്കെറ്റ് എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഗ്യാസ്കെറ്റ് പല ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പല മെറ്റീരിയൽസ് ഉപയോഗിക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ ചൂട് കുറഞ്ഞ ഭാഗങ്ങളുണ്ട്, ചൂട് കൂടിയ ഭാഗമുണ്ട്, ഗ്യാസ് വരുന്ന ഭാഗങ്ങളുണ്ട്, ഫ്ലൂയിഡ് വരുന്ന ഭാഗങ്ങൾ, ലിക്വിഡ് വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഓരോ സ്ഥലം അനുസരിച്ച് ഓരോ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കോർക്ക് ഉപയോഗിക്കും, ആസ്ബസ്റ്റോസ് ഉപയോഗിക്കാം, റബ്ബർ, പേപ്പർ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ലോ ടെമ്പറേച്ചർ ഏരിയകളിലാണ് ഉപയോഗിക്കുക. ഇനി ഹൈ ടെമ്പറേച്ചർ ഏരിയ എന്ന് പറയുന്ന ഹെഡിൻ്റെയും ബ്ലോക്കിൻ്റെ ഇടയിൽ വരുന്നത് നമ്മൾ സാധാരണയായിട്ട് മെറ്റലിൻ്റെ ഗ്യാസ്കെറ്റാണ് ഉപയോഗിക്കുക. മെറ്റൽ സാൻഡ്വിച്ച് ഗ്യാസ്കെറ്റ് എന്നാണ് വിളിക്കുക. അതിന് പല ലെയറുകൾ ഉണ്ടായിരിക്കും. മിനിമം മൂന്ന് ലെയറൊക്കെ ആയിട്ടാണ് എന്ത് വരുന്നത്, ഈ ഗ്യാസ്കെറ്റ് വരിക. ഈ ഹെഡിൻ്റെ ഹെഡ് ഗ്യാസ്കെറ്റ് തന്നെയാണ് അതിനെ വിളിക്കുക. അത് കോപ്പർ, സ്റ്റീൽ, ആസ്ബസ്റ്റോസ് തുടങ്ങിയ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുക, ആ ഹെഡ് ഗ്യാസ്കെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സാധാരണ ഗ്യാസ്കെറ്റ് എന്ന് പറയുമ്പോൾ കോർക്ക്, ആസ്ബസ്റ്റോസ്, റബ്ബർ, പേപ്പർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഗ്യാസ്കെറ്റ് ഉണ്ടാക്കാം. പക്ഷേ ഹെഡ് ഗ്യാസ്കെറ്റ് എന്ന് പറയുന്നത് മെറ്റൽ സാൻഡ്വിച്ച് ഗ്യാസ്കെറ്റാണ്. മെറ്റൽ സാൻഡ്വിച്ച് ഗ്യാസ്കെറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലെയറുള്ള ഗ്യാസ്കെറ്റ്. മൾട്ടിപ്പിൾ ലെയറിൽ അത് രണ്ട് ലെയർ മെറ്റലും ഇടയ്ക്ക് ചിലപ്പോൾ എന്തായിരിക്കാം, ആസ്ബസ്റ്റോസിൻ്റെ വരാം, അല്ലെങ്കിൽ മൂന്ന് ലെയറും മെറ്റൽ തന്നെ വരാം, അല്ലെങ്കിൽ കോപ്പർ വരാം, അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഹെഡ് ഗ്യാസ്കെറ്റ് എപ്പോഴും മെറ്റൽ സാൻഡ്വിച്ച് ഗ്യാസ്കെറ്റായിരിക്കും. ഒന്നുകൂടി നോക്കാം. ഗ്യാസ്കെറ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ സീലാണ്. അത് രണ്ട് സർഫസുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇടയിലൂടെ ഗ്യാസിൻ്റെ ലീക്കേജ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫസ് എപ്പോഴും പെർഫെക്റ്റ് കണ്ടീഷനിലായിരിക്കില്ല, ലെസ് ദാൻ പെർഫെക്റ്റ് കണ്ടീഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് തമ്മിലുള്ള ഗ്യാപ്പുകൾ, ആ ഇറഗുലാരിറ്റീസിൻ്റെ ഇടയിലൂടെ ഉള്ള ലീക്കേജ് ഒഴിവാക്കാനാണ് ഗ്യാസ്കെറ്റ് ഉപയോഗിക്കുന്നത്. ഗ്യാസ്കെറ്റ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഹെഡിൻ്റെയും ബ്ലോക്കിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഹെഡിൻ്റെയും മാനിഫോൾഡിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്നുണ്ട്, പമ്പിൻ്റെയും ബ്ലോക്കിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്നുണ്ട്, പല രീതിയിൽ ഉപയോഗിക്കുന്നു. ഇനി ഒരു ഗ്യാസ്കെറ്റിന് വേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ് ടു കെമിക്കൽ റിയാക്ഷൻ. ടെമ്പറേച്ചർ കൂടുമ്പോൾ കംപ്ലൈൻ്റ് ആവാൻ പാടില്ല, കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ഗ്യാസ്കെറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കോർക്കുണ്ട്, ആസ്ബസ്റ്റോസ് ഉണ്ട്, റബ്ബർ ഉണ്ട്, പേപ്പർ ഉണ്ട്. ഇതെല്ലാം കുറഞ്ഞ താപനിലയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. കോപ്പർ, സ്റ്റീൽ, ആസ്ബസ്റ്റോസ് ഉപയോഗിച്ചിട്ടുള്ള മെറ്റൽ സാൻഡ്വിച്ച് ഗ്യാസ്കെറ്റാണ് സിലിണ്ടർ ഹെഡിൽ ഉപയോഗിക്കുന്നത്. ഹെഡ് ഗ്യാസ്കെറ്റ് ഉപയോഗിക്കുന്നത് മെറ്റൽ സാൻഡ്വിച്ച് ഗ്യാസ്കെറ്റാണ്. ഇത്രയാണ് നമുക്ക് ഗ്യാസ്കെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ചിത്രം വരച്ചിരിക്കണം.